പതിനെട്ടാമത്തെ വയസ്സിൽ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചയച്ച ഒരു മുസ്ലിം പെൺകുട്ടിയുടെ സങ്കടകരമായ ജീവിതത്തിൻ്റെ കഥയാണ് ഇത്. വലിയ തുക സ്ത്രീധനം നൽകി മതാചാരങ്ങളെല്ലാം അനുസരിച്ചായിരുന്നു കല്യാണം. പക്ഷേ ഇന്നവൾ ശരീരം തളർന്ന് അവശയാണ്. മർദ്ദകനായ ഭർത്താവിന് അവളെ ഒഴിവാക്കി വേറെ കല്യാണം കഴിക്കണം. മതത്തിലെ നിയമങ്ങളോ നാട്ടിലെ നിയമങ്ങളോ ഈ പെൺകുട്ടിക്ക് തുണയാകുന്നില്ല. ഒരു സിനിമാ കഥയെ പോലും വെല്ലുന്ന ജീവിതം ചുരുങ്ങിയ നാൾ കൊണ്ട് ജീവിച്ചു തീർത്തിരിക്കുകയാണ് സസ്യ. ആ നാളുകൾ വർണ്ണിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരു കടലിരമ്പുകയാണ്. ഭർത്താവിന്റെയും അയാളുടെ വീട്ടുകാരുടെയും ക്രൂരമായ പീഡനങ്ങൾക്കിരയായി ശരീരം പാതി തളർന്നിരിക്കുന്നു. ഇവളുടെ ചലനശേഷി ഭാഗികമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒടുവിൽ മൊഴി ചൊല്ലിയതായി ഭർത്താവിന്റെ അറിയിപ്പ്. അയാൾ വേറെ വിവാഹിതനാകാനും ഒരുങ്ങുന്നു. എന്റെ ജീവിതോ എന്ത്? ഞാൻ എന്റെ ശരീരം ഇങ്ങനെ എന്നിട്ട് ഊനമുണ്ട്. ഇത് വേഗം കഴിയില്ല. പതിനേഴ് വയസ്സ് പ്രായം കഴിഞ്ഞ ഉടൻ വളയം രണ്ടരപ്പള്ളി വീട്ടിലെ സഫിയയ്ക്ക് വിവാഹാലോചനകൾ തുടങ്ങി. അച്ഛൻ സൂപ്പി വിദേശത്തായിരുന്നു. ബാപ്പയുടെ സഹോദരൻ അവൾക്ക് ഒരു വരനെ കണ്ടെത്തി. വടകര താഴെയങ്ങാടിയിലുള്ള ഫൈസൽ. എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ഉദ്യോഗമെന്നാണ് പറഞ്ഞത്. 2,50,000 രൂപയും 50 പവനും സ്ത്രീധനം ആവശ്യപ്പെട്ടു. 35 പവനും 1,00,000 രൂപയും സഫിയയുടെ വീട്ടുകാർ നൽകി. ബാക്കി പിന്നീട് നൽകാമെന്ന് പറഞ്ഞു. എന്നാൽ ഭർത്തൃവീട്ടിലെത്തിയ സഫിയെ കാത്തിരുന്നത് അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല. ഇവരെ ചവിട്ടും കുത്തും അടിയും പെങ്ങന്മാരും ഉമ്മയും പിന്നെ ഇവനും എല്ലാവരും അടി. ഇവൻ രാത്രി കള്ളും കഞ്ചാവിൻ്റെ എല്ലാ ഇതും ഉണ്ട് ഇവൻ്റെ അടുത്ത്. എല്ലാ തോന്നിയൊക്കെ കളി ഇവൻ്റെ അടുത്തുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി വരുക ഓർമ്മയൊന്നുമില്ലാണ്ട് ചങ്ങായിമാർ കൊണ്ടുവന്നിട്ട് കോനാ കൊടുത്തു കഴിയുക. പിന്നെ എപ്പോ നോക്കിയാലും ഇവൽ പൊന്നിൻ്റെ പിന്നെ പറഞ്ഞിട്ട് എപ്പോ വഴക്കായിരിക്കും. കല്യാണം കഴിച്ച അവിടെന്നുള്ള പീഡനങ്ങൾ സഹിക്കുവാന്നല്ലാണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും ഒന്നും പറയല്ല. എല്ലാം എനിക്ക് നല്ല സുഖമെന്നാ പറയൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിഷമമൊക്കെ അറിയാം. ഉപദ്രവം കൂടി. ഭർത്താവും അമ്മായിയമ്മയും നാത്തൂന്മാരും ഇവളെ മത്സരിച്ച് ഉപദ്രവിച്ചു. വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം നൽകി. അയൽക്കാരെ നോക്കുകയോ വർത്തമാനം പറയുകയോ പാടില്ല. ജയിലിന് സമാനമായ അന്തരീക്ഷത്തിൽ സഫിയ വീർപ്പുമുട്ടി. സഫിയയുടെ ഏറെ നാളത്തെ യാതനകൾക്ക് ശേഷം സ്വന്തം വീട്ടിൽ പെട്ടെന്ന് പോയി മടങ്ങാനുള്ള ഉത്തരവ് ഭർത്താവും അമ്മായിയമ്മയും നൽകി. വീട്ടിൽ പോയി വന്ന ദിവസം നടന്ന സംഭവങ്ങളാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം തകിടം മറിച്ചത്. കുറച്ച് സമയത്ത് അങ്ങ് ചെന്നേരെ പിന്നെ മോള് തലവേദനയൊക്കെ കടന്നിരുന്നു. അന്നേരം പിന്നെ രണ്ട് പെങ്ങന്മാര് വന്നിട്ട് ഓല് പറഞ്ഞു തായ ഇനിയെന്റെ റൂമ് കിടക്കണ്ട, പൈസയും പൊന്നും തന്നിട്ടില്ലെങ്കിൽ ഓൻ്റെ റൂമ് കിടക്കണ്ടെന്ന് പറഞ്ഞേ. അന്നേരം ഈ ഫൈസൽ എന്ന് പറയുന്ന ഒന്നടുത്തന്നെ ഉണ്ട്, നെഴിയിൽ തന്നെ ഉണ്ട് അവൻ. എന്നിട്ട് ഇവള് രണ്ടാളും കാര്യം ഒന്ന് പിന്നെ വേലിച്ചെന്ന. അപ്പം ഞാൻ ഇപ്പൊ കോണി പിടിച്ചവിടെ വെച്ച്. അന്നേരം ഇവള് രണ്ടാളും വേലിച്ച് കോണിമ കൂടെ തന്നെ. കൊടുന്ന് വലിച്ച് കോണിമകൾ തല അടിച്ചിട്ട് താഴെട്ട്. അന്നേരം ഞാൻ പറയാം, നിനക്ക് തലവേദന ഉണ്ട്, എന്നിട്ട് എല്ലാവരും കൂടി ചവിട്ടേ, ഇനി പൊന്നും പൈസ ഇല്ലാണ്ട് ഞാൻ പിന്നെ വന്നു പറഞ്ഞിട്ട് ചവിട്ടേ അടിക്കേ. ഈ പീഡനത്തിന് ശേഷം സഫ്രിയയെ ഭർത്താവ് അവളുടെ വളയത്തുള്ള വീട്ടിലെത്തിച്ചു. ഒന്ന് മിണ്ടാൻ പോലും കൂട്ടാക്കാതെ അയാൾ അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു. ഉമ്മ ആയിഷ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി വരുമ്പോഴേക്കും സഫ്രിയയുടെ ബോധം മറഞ്ഞു തുടങ്ങിയിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ മോളെ എന്റെ കോലം ഇങ്ങനെ കണ്ണെല്ലാം തള്ളിയിട്ട് വെറും അസ്ഥിക്കൂടം മാതിരി ഇങ്ങനെ നടക്കൊരു മന്ദബുദ്ധി മാതിരി ഇങ്ങനെ ഒന്നും ചോദിച്ചതിനൊന്നും സമാധാനം ഇല്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതല്ല, പിയാക്കള വന്നതല്ല, അതുകൊണ്ട് ഞാൻ കാര്യവും കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇരിക്ക പൈസല എന്ന് പറഞ്ഞ് വേഗം ജ്യൂസ് കൊടുത്ത് അതും കുടിച്ച് എന്റെ കൈയും പിടിച്ച് സലാം ചൊല്ലി പോയതാണ്. അടുത്തുള്ള ആശുപത്രിയിൽ സഫിയെ ചികിത്സിച്ചു, ഭേദമായില്ല. ഒടുവിൽ കോഴിക്കോട് നഗരത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ അവളെ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിലുൾപ്പെടെ മാസങ്ങളോളമുള്ള ചികിത്സ. പണവും കയ്യിലില്ല. കിടപ്പാടം പണയപ്പെടുത്തി മകളെ ചികിത്സിക്കാൻ
ബാപ്പ സൂപ്പി തീരുമാനിച്ചു. മകളുടെ വിവരമറിഞ്ഞ് ജോലി ഉപേക്ഷിച്ച് സൂപ്പി നാട്ടിലെത്തുകയായിരുന്നു. ഞാൻ നിസ്സഹായന, ഞാനൊന്നും ഒരു പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായി. ഇപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എല്ലായിടത്തും കിട്ടുന്നിടത്തൊക്കെ കടകളൊക്കെ മറിച്ചിട്ടാണ് ഇത് അവിടെ ചികിത്സ നടത്തിയത്. അപ്പം അവരെന്നെ ഇപ്പം കൊടുക്കാനുണ്ട്. അവിടെ നിന്ന് അവസാനിക്കുന്ന ഉണ്ട് ബോധമൊന്നുമില്ല, കണ്ണിങ്ങനെ തുറച്ചിരുന്ന മാതിരിയുള്ള ഡോക്ടർമാരെ അവിടെയുള്ള പിന്നെ അമ്മറിലൊത്തും പിന്നെ സലാമിലൊത്തും പറഞ്ഞ് കൈ കഴിഞ്ഞതാ, ബാക്കിയ തംശാന്നാ പറഞ്ഞ. ചികിത്സ ചെറുതായി ഫലിച്ചു തുടങ്ങി. പിച്ച വെക്കുന്ന വണ്ണം പ്രക്രിയക്ക് നടക്കാമെന്നായി. ഭർത്താവിന്റെയോ വീട്ടുകാരുടെയോ യാതൊരു അന്വേഷണവും ഉണ്ടായില്ല. ഇതിനിടെ സഫ്രിയെ മൊഴി ചൊല്ലിയിരിക്കുന്നുവെന്ന് ഭർത്താവ് അറിയിച്ചു. അവനിപ്പോ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിനെ, അവനക്ക് വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി വിചാരിക്കോ. എന്റെ എന്റെ ഒരു ഗതി വേറൊരു പെണ്ണിനു സംഭവിക്കരുത്. എന്റെ ഒരു തലാഖ് ചൊല്ലിയല്ലോ, അപ്പോ തലാഖ് ചൊല്ലുമ്പോ നാളെ മുസ്ലിം ആചാരപ്രകാരം ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാവും അവക്ക്. ഈ ആനുകൂല്യങ്ങൾ അവക്ക് കിട്ടണ്ടേ? അപ്പൊ അതൊന്നും കിട്ടാതെയല്ലേ മൊഴി തന്നത്. പിന്നെ പറഞ്ഞാൽ ഞാളിങ്ങനെ മൊഴി സ്വീകരിക്കേണ്ടെങ്കിൽ ഞാളിങ്ങനെ ഒരു പിന്നെ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണം, അതും കൊടുത്തിട്ടില്ല. സ്ത്രീപീഡനത്തിന് ഇയാൾക്കെതിരെ കേസ് കൊടുത്തെങ്കിലും പോലീസിനെ സ്വാധീനിച്ച് ആ കേസുകളൊക്കെ മരവിപ്പിച്ചുവെന്ന് സഫ്രിയുടെ വീട്ടുകാർ പറയുന്നു. മഹൽ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ അവിടെ എസ് ഐനോട് പോയി ചോദിച്ച് എന്നോട് പറഞ്ഞ് നിങ്ങളെ പറയാൻ പോലെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്ന കക്ഷികളല്ലാതെ അവർ ബക്കീലൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ എസ് ഐ പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയിന്, എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചിന്. കാരണം ഒരു പിന്നെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഈ അത്രയും ക്രൂരമായ ഒരു അക്രമമായിരുന്നു നടന്നത്. അറസ്റ്റ് ചെയ്യാണ്ട് എസ് ഐ ഇത്ര ഒരു സമയ പരാതി ചെയ്ത് കേസ് സ്ട്രോങ് ആയതിന് ശേഷം ബംഗളത്തമ്മ എന്ന് പറയുന്ന നാലാവരം ബ്ലോക്ക് പിന്നെ തുണേര് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് ലീഗിൻ്റെ, അയാൾ പിന്നെ എം എൽ എൻ്റെ അടുത്ത് വന്നു, കുറ്റിയാടി എം എൽ എൻ്റെ അടുത്ത് ലതികൻ്റെ അടുത്ത് വന്നു. പിന്നെ ഇത് ഈ കേസ് നമുക്ക് മധ്യസ്ഥം പറഞ്ഞ് തീർത്തുകൂടെ എന്ന് ചോദിച്ച് അവസാനം അവർ 200,000 rupees കൊടുക്കാമെന്ന് പറഞ്ഞു. 200,000 rupees കൊടുക്കാമെന്ന് അന്നേരം എം എൽ എ പറഞ്ഞ് ഓനിക്ക് 5-8 lakh rupees കൊടുക്കാനുണ്ട്, നിങ്ങൾ 200,000 rupees കൊടുക്കാൻ പറഞ്ഞ് അതൊരു ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി പി പി ചാത്തും പറഞ്ഞ്. പിന്നെ അതൊരു വിക്കാരമരമായിട്ടുള്ളൊരു വാക്കാണ്. ഓനൊരു ജോലിയൊന്നും ഇല്ല. ഞങ്ങളോട് പറഞ്ഞ ആദ്യം കല്യാണത്തിൻ്റെ സമയത്ത് പറഞ്ഞ് എക്സ്പോർട്ടിങ്ങാ കയറ്റി വയ്ക്കല ഖത്തറിലെ സാധനം എന്നാ പറഞ്ഞ്. പിന്നെ അതിനെ പറ്റി നോക്കുമ്പോൾ ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ തന്നെ അവളെ സ്വർണം 1-2 bala ഉള്ള അറിയ തന്നെ പണയെടുക്കാനാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടൊരു വിറ്റ് അങ്ങനെ ഓരോന്നും എടുത്തുകൊണ്ടുപോയി. പിന്നെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ അവളെ സ്വർണ്ണമല്ല വാങ്ങി അവൻ വേറെ അവൻ്റെ ഈ കസ്റ്റഡിയിലാളെ. 20 വയസ്സിനുള്ളിൽ ഇത്രയും ക്രൂരതകൾക്കിരയാകേണ്ടി വന്നിരിക്കുന്നു സഫ്രിയയ്ക്ക്. ഇനി എന്തു ചെയ്യണമെന്ന് ഇവൾക്കോ വീട്ടുകാർക്കോ ഒരു നിശ്ചയവുമില്ല. വീട് ജപ്തി ഭീഷണിയിലാണ്. സഫ്രിയയ്ക്ക് ചികിത്സ നടത്തണം, അവളുടെ സഹോദരന് വിദ്യാഭ്യാസം നൽകണം. ആലോചിച്ചാൽ എത്തും പിടിയും കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഈ കുടുംബത്തെ വേട്ടയാടുന്നു. ഒരു ദുസ്വപ്നം പോലെ ഇന്നലെ നടന്ന കാര്യങ്ങളെ മറക്കാൻ സഫ്രിയ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ചില്ലുപാത്രം പോലെ വീണുടഞ്ഞ ജീവിതത്തിന്റെ ഓർമ്മകൾ അവളെ ക്രൂരമായി വേദനിപ്പിക്കുന്നു. വേദനയുടെയും നഷ്ടത്തിന്റെയും കയങ്ങളിൽ സഫ്രിയ മുങ്ങുമ്പോൾ അവളുടെ ഭർത്താവ് വീണ്ടും പുതുമണവാളനാകാൻ ഒരുങ്ങുകയാണ്.